ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂചീസ്. ഇന്ന് ഞാനൊരു മത്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് മത്തി കറിയോ മത്തി ഫ്രൈയോ ഒന്നുമല്ല, മത്തി എങ്ങനെ പുഴുങ്ങിക്കഴിക്കാമെന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അത് നമുക്ക് ആദ്യം വേണ്ടത് നല്ല ഫ്രഷ് മത്തിയാണ്. നല്ല ഫ്രഷ് മത്തി കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം അതിൽ ആദ്യം നമുക്ക് മത്തി വേണം. ഞാൻ ആ മത്തി നല്ല ഫ്രഷ് മത്തി ഇവിടെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇത് വെട്ടുകയോ ഒന്നും വേണ്ട. ഇത് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക. ഒരു മൂന്നാല് പ്രാവശ്യം ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക. ഇതിൻ്റെ ചെതുമ്പലൊന്നും കളയണ്ട, ഇത് വെട്ടണ്ട. വെട്ടാതെ ഇതേപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഇപ്പോൾ മൂന്ന് നാല് പ്രാവശ്യം ഇങ്ങനെ കഴുകി എടുത്താൽ മതി കേട്ടോ. അതിൻ്റെ അഴുക്ക് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് കളഞ്ഞെടുത്താൽ മതി. അതൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതി. വേണ്ട, ഇതേപോലെ കഴുകിയെടുക്കുക. ഇത് മണ്ണോ അഴുക്കോ ഒന്നും ഇല്ലാതെ കഴുകിയെടുക്കണം കേട്ടോ. അല്ലേ, കൈത്ത് പോലെ കഴുകിയെടുക്കുക. ഇനി നമുക്ക് ഇതേപോലെ ഒരു ഫ്രൈ പാൻ എടുക്കുക. അതിനകത്ത് ഒരു വാഴയില എടുത്ത് വയ്ക്കുക. ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അത് ഇല പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ എടുത്ത് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇല ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒന്നോ ഒന്നര ടേബിൾ സ്പൂണോ കുരുമുളക് പൊടി എടുക്കാം. പിന്നെ നമ്മൾ എന്തുമാത്രം മത്തി എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടി അല്പം കൂടെ ചേർക്കാം. ആദ്യം നോക്കി വാഴ ഇലയിൽ കുറച്ച് വെതറി കൊടുക്കാം. മുളക് പൊടി ഇങ്ങനെ വെതറി കൊടുക്കുക. നമ്മളെടുത്ത ആ കുരുമുളകിൻ്റെ മിക്സ് ഇലയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി അതിനകത്തേക്ക് ഇങ്ങനെ നിരത്തി കൊടുക്കുക. മത്തി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ആ തയ്യാറാക്കിയെടുത്ത കുരുമുളകിൻ്റെ മിക്സ് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. നല്ല നല്ല നെയ്യ് മത്തിയൊക്കെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നല്ലതാട്ടോ. ഇത്രയും മതി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്ക് തന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ വാഴയില പൊട്ടിപ്പോകാത്ത രീതിയിൽ അടച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം. മത്തി കുക്ക് ചെയ്തിട്ട് ഞാൻ സ്റ്റവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നോക്കിതൊന്ന് അടച്ചു കൊടുത്തിട്ട് ഈ ഇല പൊട്ടിപ്പോകാത്ത രീതിയിൽ അടച്ചു കൊടുത്തിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ കേട്ടോ. മത്തി കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കുവാണ്. ആ, ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് അതിന് ഇതെങ്ങനെ കഴിക്കുന്നതെന്ന് കൂടെ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതിനകത്തു നിന്ന് ഒരു മത്തി എടുത്ത് പാത്രത്തിലേക്ക് വയ്ക്കുവാണ്. മത്തി ഞാനിതേപോലെ ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടുത്തി അതിൻ്റെ മസാലയും ഒരു കഷ്ണം കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കപ്പയുടെ കൂടെ കഴിക്കാനാണ് ഇത് ഏറ്റവും ബെസ്റ്റ്. ഇനി ഇത് മസാലയും മാറ്റിയിട്ട് ഇതൊന്ന് പൊളിച്ചെടുക്കണം. വേണ്ട, ഇതേപോലെ ഒന്ന് പൊളിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ നല്ലതുപോലെ പൊളിഞ്ഞു പോലും. അതിനെ ഞാൻ മാറ്റി വയ്ക്കുക. തിരിച്ചും അതേപോലെ പൊളിച്ചെടുക്കാം. രണ്ട് സൈഡും ഞാൻ പൊളിച്ച് മാറ്റി. ഇനി ഇതിൻ്റെ മാംസം ഇങ്ങനെ പിച്ച് എടുത്താൽ മതി. കണ്ട, ഇത് നോക്കൂ. ഇതുപോലെ നല്ലതുപോലെ നോക്കിയതെടുക്കാൻ പറ്റും. അതിൻ്റെ ഈ മസാലയും കൂട്ടുക. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാകട്ടെ. ഈ മസാല തന്നെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇനി അതിൻ്റെ കൂടുതൽ ഒരല്പം കപ്പയും കൂടെ എടുക്കുക. ഇനി ഒരല്പം കപ്പ എടുക്കുക. ഈ മസാലയും ഈ മത്തിയും കൂടെ മിക്സ് ചെയ്യുക. കഴിക്കുക, നല്ല ടേസ്റ്റാണ്. നല്ല ഫ്രഷ് മത്തി കിട്ടുമ്പം, നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ നല്ല ഫ്രഷ് മത്തി കിട്ടുമ്പം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിനകത്ത് നമ്മൾ എണ്ണയോ മറ്റുള്ള മസാലകളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. മത്തി ഇതുപോലെ പുഴുങ്ങി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.